പാരഡൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഇസാസ് പാരഡൈസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്നത്തെ പോലെ തന്നെ നമ്മുടെ വലയിലാണ്. നമ്മൾ രാവിലെ വന്ന് വലയൊക്കെ വിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. വെള്ളം വളരെ മോശമായതിൻ്റെ പേരിൽ നമ്മളിപ്പോൾ കുറേ നേരം ഇട്ട് രാവിലെ കുറച്ച് മീനൊക്കെ കിട്ടി നമുക്ക്. അതിനുശേഷം പിന്നെ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ വേറെ റെസ്റ്റ് എടുത്തിരിക്കും. അവിടെ അലിവ് ഉണ്ട്, അലിവ് ഇങ്ങനെ നോക്കിയിരിക്കണം എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കണേ. അപ്പം നമ്മളെ വല പിന്നെ പൊക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ പറയുക, ഷോക്ക് അടിച്ചിരിക്കണേ കുറച്ച് നേരമായിട്ട്. അപ്പോൾ വെള്ളം മാറിയിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ തിരിഞ്ഞ് കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ഇറങ്ങാനായിട്ടുള്ള ചാൻസസിലേക്ക്, ഇറക്കം തുടങ്ങാനായിട്ടുള്ള പരിപാടിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വെള്ളം ഇങ്ങനെ കറങ്ങി കറങ്ങി കളിക്കും. മഹേഷ് ഓടണ്ടല്ല, എന്താ സംഭവം? എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ചടിയുണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അതായിരിക്കും ഓടണത്. അപ്പോൾ അതാണ് സംഭവം. എന്താ ഇത് തിരിച്ചോടണ്ട്? എന്തോ കണ്ടിട്ടുള്ള മട്ടാണ് രണ്ടുപേരും. വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടണുണ്ട് രണ്ടുപേരും കൂടി. എന്താ സംഭവം? എന്തെങ്കിലും വെള്ളം വന്ന് ചാരിയുണ്ടാവും, തെക്കൻ വെള്ളം വല്ലതും വന്ന് ചാരിയുണ്ടാവും. അപ്പോൾ അതായിരിക്കും ചില വെള്ളങ്ങളുണ്ട്. ആ വെള്ളങ്ങൾ വരുമ്പോൾ നമുക്ക് മീനൊക്കെ കിട്ടും, മനസ്സിലായോ? ചില വെള്ളത്തിൽ മീനുണ്ടാവും, ചില വെള്ളത്തിൽ മീനുണ്ടാവില്ല. അതാണ് വന്നിട്ട് പടയിൽ നിന്ന് വന്ന് സ്പീഡായിട്ട് വല വിടും. അവിടെ നിന്ന് വല വിടണേക്ക് മുമ്പ് തന്നെ വിജി വല പൊക്കി വിട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതേ കണമ്പ്, പല്ലിമീൻ, അതാണല്ലോ ഫ്രഷ് കണമ്പ്, പല്ലിമീൻ, ഇവയൊക്കെ നമ്മൾ നമ്മളിവിടെ നിന്ന് ക്ലീൻ ചെയ്ത് ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ. എറണാകുളത്തൊക്കെ മൊത്തം നമ്മൾ ഡെലിവറി ചെയ്യുന്നത് കൊഴുവാ ഉണ്ടോ, ഫ്രഷ് ചെയ്യുന്ന പോലെ കൊഴുവാ നമ്മൾ. അപ്പതേ ആ സാധനം കുറേ നേരം നമ്മളിങ്ങനെ വെറുതെ നോക്കിയിരുന്ന് ഒരു രക്ഷയില്ലാണ്ട് എന്തേ അവസാനം എന്തേ വന്ന് കുറേ വീഡിയോസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഓ എന്താ എല്ലാവരും കണ്ടോ, ഹമൂറാണ്, കറൂപ്പ് എന്ന് പറയും, കടൽ കറൂപ്പ്. ഇത്തിരി പ്രഷറാണ് അവൻ, കിടന്ന് മൊത്തം തകർക്കുക ഉണ്ടാ. പിന്നെ നോക്കി കണ്ട എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ വല പൊളിച്ച് പോയി കളയും. അത് കയറ് കയറി, അത് തന്നെ അങ്ങനെയാണ്. ഓക്കെ പവൻ നമ്മൾ പൊക്കി ഓക്കെ ഓക്കെ സേഫാക്കി സേഫാക്കി. പിന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പിടച്ച് മൊത്തം വല പൊളിച്ച് വീണ്ടും റിട്ടേൺ വെള്ളത്തിലോട്ട് തന്നെ പോകും, മനസ്സിലായി? നമുക്ക് പിടിച്ചാലൊന്നും കിട്ടൂല. സംഭവം ശരിയാണ്, മീനാണ്, പക്ഷേ നമ്മളെക്കാളൊക്കെ പവറാണ് അവൻ ചില സമയത്ത്. അപ്പോൾ ഓടി സാധനത്തിനെ കൊണ്ട് നമ്മളോടി നമ്മുടെ ഷെഡിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം അവന എന്താണ് അവസ്ഥ. കുറച്ച് ദിവസം കൂടി നമുക്കൊരു വലിയ മീൻ നമ്മുടെ വലയിൽ വന്ന് വീണേക്കുകയാണ്. ഇതാണ് ഹമൂർ, എന്താ കറൂപ്പെന്ന് പറയും. നമ്മുടെ അറബികളുടെ ഏറ്റവും ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട മീനാണിത്. ഏറ്റവും കൂടുതൽ അറബികൾ നമ്മുടെ കൊച്ചിയിൽ വന്ന് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഈ ഫിഷാണ്, മനസ്സിലായി? ഹമൂർ എന്ന് പറയും, കറൂപ്പ്. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ അങ്ങനെ നമുക്കിതിൻ്റെ വെയിറ്റൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു ബോക്സ് എടുത്ത് വെച്ചിട്ട്, ആ അത് തന്നെ കറി ബോക്സ് എടുത്ത്, കറി ബോക്സ് എടുത്ത് വെയിറ്റ് ഒന്ന് കറക്റ്റ് ചെയ്തേ. ഓക്കെ അപ്പോൾ അത് വെയിറ്റ് നമുക്ക് നോക്കാം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ കാര്യം ഇപ്പോൾ അത്യാവശ്യം കുശാലായിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഓക്കെ എടുക്ക്, അവിടെ അവിടെ നീങ്ങിയ നീങ്ങി നീങ്ങി. ഓക്കെ 9920 10 കിലോത്തിന് നമുക്ക് ആക്കരുത്. ഇതാണ് സാധനം, 10 കിലോത്തിന് താഴെയുണ്ട് നമ്മളെ ഹമൂറ്. അപ്പം നമ്മൾ ഇതെല്ലാം നോക്കി വെയിറ്റൊക്കെ നോക്കി. അപ്പോൾ അവൻ ബോക്സിൽ നിന്ന് എടുത്തപ്പോഴേക്ക് നമ്മൾ ചാടി പുറത്ത് വീണ്. ഉണ്ടാ സാധനത്തിനുണ്ടാ ഗോൾഡൻ ഹമൂർ, സൂപ്പർ ടേസ്റ്റാണിത്. നല്ല എന്താ പറയുക, നല്ല പവറാണിത് മീത്തിന്, ഭയങ്കര പ്രഷർ പവറാണ്. എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക.